ഹായ്, നമസ്കാരം. ഞാൻ മനു കാക്കനാട്. ജി എം പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് വെണ്ണല കാക്കനാട് റോഡിലുള്ള എമറാൾഡ് റെസിഡൻസി എന്ന് പറഞ്ഞ ഒരു പുതിയൊരു ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങളാണ്. ഇവിടെ നമുക്കൊരു 2 BHK ഫ്ലാറ്റ് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഇത് ശരിക്കും കാക്കനാട് നിന്നും ഏകദേശം 3 കിലോമീറ്ററും പാലാരിവട്ടം ബൈപ്പാസിൽ നിന്നും ഒരു 3.5 കിലോമീറ്ററും ദൂരത്തിലായിട്ടാണ് നമ്മുടെ ഈ ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൊത്തത്തിൽ 2 ടവറുകളിലായിട്ടാണ് ഫ്ലാറ്റുകൾ വരുന്നത്, A ടവറും B ടവറും. അതിലെ B ടവറിലാണ് നമ്മുടെ ഈ ഫ്ലാറ്റ് വരുന്നത്. ഇവിടെ മൊത്തം 142 ഫ്ലാറ്റുകളാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ കയറി വരുന്ന ഒരു റിസപ്ഷൻ ഏരിയ ആണ്. ഈ ടവറിൽ മൊത്തം 10 ഫ്ലോറുകളാണ് ഉള്ളത്. അതിലെ 7-ാമത്തെ ഫ്ലോറിലാണ് നമ്മുടെ ഈ ഫ്ലാറ്റ് വരുന്നത്. നമുക്ക് നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ 2 BHK ഫ്ലാറ്റ് വരുന്നത്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട്. ലിവിങ്ങിൽ തന്നെയാണ് നമുക്കൊരു നല്ലൊരു ബാൽക്കണി വരുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ബാൽക്കണിയാണ്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഡൈനിങ് ഏരിയയും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബാൽക്കണിയുടെ വ്യൂ എന്ന് പറയുന്നത്. കണ്ടോ, ഇത് മൊത്തം 1150 സ്ക്വയർ ഫീറ്റാണ് ഈ ഫ്ലാറ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയിൽ നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ നല്ലൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കൊരു നല്ലൊരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിലേക്ക് കയറുന്നുണ്ട് തൊട്ട് സൈഡിലായിട്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കിച്ചണാണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു കിച്ചണാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. വുഡൻ സ്റ്റൈൽ കബോർഡ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇനി എന്താണെന്ന് ചോദിച്ചാൽ കിച്ചണിൽ തന്നെ നമുക്ക് നല്ലൊരു വർക്ക് ഏരിയ വരുന്നുണ്ട്. കണ്ടോ, ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനും മറ്റു കാര്യങ്ങൾക്കും ഉള്ള സ്പേസ് ഉണ്ട്. അതുപോലെ ചെറിയൊരു സിങ്കും അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ ബെഡ്റൂംസ് എല്ലാം കാണാം. ഇവിടെ മൊത്തം 2 ബെഡ്റൂമുകളാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. നമുക്കിവിടെ 2 ബെഡ്റൂമിലും ഒരു അറ്റാച്ച്ഡും ഒരു കോമണുമായിട്ടാണ് ഇവിടെ ബാത്റൂംസ് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല. ഇത് ഇതിൻ്റെ നേരെ പുറത്തായിട്ട് ആണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ഇതുണ്ട്, ഈ കാണുന്നതാണ് ഇതിൻ്റെ ബാത്റൂം വരുന്നത്. ഇതാണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബാത്റൂമാണ്. നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമാണ്. കാരണം ഇത് ഏകദേശം 1 വർഷത്തെ താഴെ ആളുകൾ താമസിച്ചിട്ടുള്ളൂ. മൊത്തം 1.5 വർഷമായിട്ടുള്ളൂ ഇവിടെ ഫ്ലാറ്റിൽ താമസങ്ങളൊക്കെ തുടങ്ങിയിട്ട്. ഇതിൽ പഴക്കമില്ലാത്തൊരു ഫ്ലാറ്റാണ്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. രണ്ട് സൈഡിലായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. അതിനകത്ത് തന്നെ നല്ല വെളിച്ചമാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ കിട്ടുന്നത്. നല്ലൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ 2 BHK ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങൾ. ശരിക്കും ഇത് നമുക്ക് എങ്ങോട്ടേക്കും ആക്സസിനൊക്കെ വളരെ ഈസിയാണ്. നമ്മുടെ വൈറ്റില പോകാനും തൃപ്പൂണിത്തുറ പോകാനും കാക്കനാട് പോകാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ആക്സസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം നമ്മുടെ ഈ ഫ്ലാറ്റിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 55 ലക്ഷം രൂപ, സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ്. പിന്നെ ഫ്ലാറ്റിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി താഴെ കാണുന്ന നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടുത്തെ അമിനിറ്റീസൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഈ കാണുന്നതാണ് നമ്മുടെ ഈ ഫ്ലാറ്റിനകത്ത് വരുന്ന ചെറിയൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയയാണ് വരുന്നത്. ഇത് ഇൻഡോർ ആയിട്ടുള്ള ഒരു പ്ലേ ഏരിയയാണ് വരുന്നത്. ഇത് കൂടാതെ പുറത്ത് ഒരു പ്ലേ ഏരിയ കൂടെ ഇവർ പ്ലാനിങ്ങിലാണ് ശരിക്കും വെച്ചത് ഈ ഫ്ലാറ്റിൽ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ വരുന്നത്. സ്വിമ്മിംഗ് പൂൾ നമുക്ക് ബേസ്മെൻറ്റിലാണ് വരുന്നത്, പാർക്കിങ്ങിനോട് ചേർന്നായിട്ട് വരും. വളരെ നീറ്റായിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ്. ഇത് ലോക്കായിരുന്നതുകൊണ്ട് എനിക്ക് അകത്ത് കയറി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതുണ്ടാ, ഇനി സൈഡിൽ കൂടെ പോയി കാണിക്കാം. പിന്നെ നമുക്കിവിടെ വരുന്നത് ഒരു ജിമ്മ് വരുന്നുണ്ട്. അത് ബേസ്മെൻറ് ലെവൽ പാർക്കിങ്ങിനോട് ചേർന്ന് തന്നെയാണ് വരുന്നത്. ഇനി ഫ്യൂച്ചറിൽ ഇവിടെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ്, ഒരു സ്റ്റോർ പോലുള്ള പ്രോഗ്രാമൊക്കെ പ്ലാനിങ്ങിലാണ്. അതും താമസിക്കാതെ ഉണ്ടാകും. പിന്നെ ചെറിയൊരു ക്ലബ് ഹൗസ് ഉണ്ട്. ഇപ്പം അധികം ആൾക്കാർ താമസിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. ബാക്കിയുള്ള കുറേ ആൾക്കാർ ഇപ്പം നമ്മൾ റീസെൻ്റ് ഒരു സെയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഇൻറ്റീരിയൽ വർക്കൊക്കെ നടന്ന് വരുന്നതേ ഉള്ളൂ.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.